കേരളം മുഴുവൻ ഉമ്മൻചാണ്ടി ഓർത്തുവിങ്ങിയപ്പോൾ ആ സ്നേഹത്തെ കേരളത്തിന്റെ നന്മയെയാണ് നടൻ വിനായകൻ ചോദ്യം ചെയ്ത സഭ്യമല്ലാത്ത ഭാഷയിൽ സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശമേറെ വിവാദത്തിനും വഴിവെച്ചു. പരാതിയായി കേസായി. കേസ് വേണ്ടെന്നും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ കേസെടുക്കാൻ അനുവദിക്കില്ല എന്നും കുടുംബം നിലപാടെടുക്കുകയാണ്. പരാമർശത്തിൽ വിനായകനെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. സിനിമാ സംഘടനകളും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അടക്കം ആലോചിക്കുന്നുണ്ട്. അതേസമയം വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി പരാതിക്കാരൻ സനൽ ഇന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തി. ഒരു മൃതദേഹത്തോട് ഇത്തരത്തിൽ അനാദരവ് കാണിക്കാൻ പാടില്ല. അത് ഏതൊരർത്ഥത്തിലും ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിൽ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരള ജനതയുടെ മുന്നിൽ ഇത്തരത്തിൽ അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജന്തുക്കളോട് ഉപമിക്കുന്ന തരത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ആ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രകൃതി. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി. ശ്യാം, ഏറ്റവും മോശം വാക്കിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാണ് വിനായകൻ ആ വീഡിയോ പങ്കുവച്ചത്. വിനായകൻ അത് തിരുത്തുന്നുണ്ടോ? ഈ സിനിമാ സംഘടനകളുടെ നിലപാട് എന്താണ്? രതീഷ്, അതായത് വിനായകൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയും എന്നാൽ ആ പോസ്റ്റ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നേരിട്ടതോടുകൂടി അദ്ദേഹം അത് ആ സമൂഹ മാധ്യമത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. എന്നാൽ ഈ നടന്റെ പെരുമാറ്റം അത് ശരിയല്ല എന്നും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിലക്കുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. നിലവിൽ ഈ വിനായകൻ അമ്മയിൽ അംഗമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയോ മറ്റേയുള്ള നടപടികളൊന്നും പറ്റില്ല. കാരണം അംഗമല്ലാത്ത ഒരാളാണ് ഈ വിനായകനെതിരെ മറ്റ് തരത്തിൽ നടപടിയെടുക്കുന്നത് സംബന്ധിച്ചാണ് ഇനി ആലോചിക്കുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, പെപ്ക, അമ്മ എന്നീ സംഘടനകൾ ഇത് സംബന്ധിച്ച് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ച നടത്തി. നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇപ്പോൾ കേസ് വേണ്ട, പരാതിയില്ല എന്ന നിലപാടിൽ കുടുംബം എത്തുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ കുടുംബം എത്തുമ്പോൾ പരാതിക്കാരൻ വളരെ സ്ട്രോങ് ആയി ഇന്ന് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. കേസുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് വിനായകനെതിരെ പോലീസ് കേസെടുക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. ഇന്ന് വിനായകനോട് സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് സംബന്ധിച്ച് മൊഴിയും മറ്റ് കാര്യങ്ങളും എടുക്കും. എന്നാൽ കേസ് നടപടി സുഗമമല്ല എന്നതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി എറണാകുളം വടുതല സ്വദേശിയായ സനൽ പ്രതിഷേധവുമായി എത്തിയത്. അദ്ദേഹം ഒറ്റയാൾ സമരമാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട പോലീസിനെ നമ്മൾ സമീപിക്കുമ്പോൾ പോലീസ് പറയുന്നത് നിലവിൽ വിനായകനോട് ഇന്ന് മൊഴിയെടുക്കുവാൻ സ്റ്റേഷനിൽ ഹാജരാകുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. എന്നാൽ കൃത്യമായ ഒരു സമയം അത് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ പോലീസിന്റെ നടപടി എന്തായിരിക്കുമോ അതനുസരിച്ചായിരിക്കും സിനിമാ സംഘടനകളും നീങ്ങുക. രതീഷ്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സിനിമാ സംഘടനകളും പോലീസും ഒക്കെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.